അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ബീഫ് മയോ കേക്കാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഗൊബോസാണ്. അപ്പോൾ ഗൊബോസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ എന്തൊക്കെ എടുത്തേന്ന് നോക്കാം. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 3 ഗൊബോസാണ്. ഇത് ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 3 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഗൊബോസ് എടുക്കണം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 വലിയ വെള്ളിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തു. പിന്നെ ചെറിയൊരു തക്കാളിയും കുഞ്ഞു പീസായി കട്ട് ചെയ്തത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബീഫാണ്. ബീഫ് മഞ്ഞൾപ്പൊടി ഉപ്പോട്ട് വേവിച്ച് വെച്ചതാണ്. അതൊരു 1/2 കപ്പും ഉണ്ട്. പിന്നെ മല്ലിയില പുതിനയിലേക്ക് 1 ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ട്. പിന്നെ മയണൈസാണ് എടുത്തിട്ടുള്ളത്. മയണൈസ് നിങ്ങൾക്ക് ഹോം മെയ്ഡ് മയണൈസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയാലും കുഴപ്പമില്ല. നിങ്ങളെ ഇഷ്ടം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉള്ളിയും പുതിനയിലയും മല്ലിയിലയും അതും പച്ചമുളകും എല്ലാം ചേർക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ പതുക്കെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി അധികം വഴറ്റേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വഴറ്റിയാൽ മതി. അതായത് കൂടുതലുള്ള കുറവല്ലാത്ത രീതിയിൽ ഇതിലേക്ക് നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് വേഗം വഴറ്റി കിട്ടും. നമ്മൾ വെറുതെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ഇട്ട് കൊടുത്താൽ വേഗം ഒന്ന് വഴറ്റി കിട്ടും. നമുക്ക് ടൊമാറ്റോസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ പൗഡർ ഇട്ട് കൊടുക്കാം. കണ്ടോ, കളർ ഇപ്പോൾ ഏകദേശം ചേഞ്ച് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ഇടുന്നത്. നമ്മൾ വേറെ മസാലേസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, വെറും പെപ്പർ പൗഡർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് നമ്മളുടെ ബീഫും മല്ലിയിലയും പുതിനയിലയും കറിവേപ്പില മിക്സും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ഓൾറെഡി കുക്ക് ചെയ്ത കാരണം നന്നായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും. ഉണ്ടോ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ആ ഒരു മസാലയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റാക്കുക. വെറും പെപ്പർ പൗഡറിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളിനി മിക്സ് ഉണ്ടാക്കി ഇനി ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ജസ്റ്റ് വെറുതെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് ആയ കാരണം കൂടുതലൊന്നും വേണ്ട. പിന്നെ അതിലേക്ക് നമ്മൾ ഗുബോസ് ആഡ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണവും. പിന്നെ 2.5 ആയിട്ട് ഞാൻ അതൊരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇന്ന് ഈസിയാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സിൽ നിന്ന് കുറച്ചും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ മയണൈസ് ഇട്ടു. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിതിൻ്റെ മുകളിൽ ഒരു ലെയർ ഓഫ് ഗുബോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ മയണൈസും അതുപോലെ മിക്സും ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പിസയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. എല്ലാവർക്കും ഇഷ്ടമാവും. പ്രത്യേകിച്ച് മയണൈസ് ഒക്കെ ആഡ് ചെയ്ത കാരണം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വീട്ടിലെ ഗുബോസൊക്കെ ഉണ്ടാക്കുമ്പം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.